السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له. سنهم الله. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മഹത്തായ ആശയമാണ് എല്ലാ മാസങ്ങളിലും ആദ്യത്തെ ശനിയാഴ്ചകളിൽ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ISM സംഘടിപ്പിച്ചു വരുന്ന ഈ വിജ്ഞാനവേദിയിൽ ഇന്ന് ചർച്ചക്കെടുത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരുപക്ഷേ ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്ന, ഇസ്ലാമിക ശരീഅത്തിൻ്റെ ജീവനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ തൗഹീദ്, അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഒരു വലിയ ആദർശമായി, അനുഭവമായി, വിശ്വാസമായി സ്വീകരിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. എങ്കിൽ പോലും നാം ഉൾക്കൊണ്ട ഈ മഹത്തായ ആദർശത്തെ വീണ്ടും വീണ്ടും കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ ഒരറിവെന്നതിലേറെ ഒരു വലിയ മാറ്റത്തിൻ്റെ വികാരം നമ്മളിൽ ജനിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം. നമുക്ക് തന്നെ അറിയാം, നല്ല വ്യക്തതയോടുകൂടെ തൗഹീദിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ കിട്ടുന്ന നിർവൃതി പലപ്പോഴും മറ്റു പല പ്രഭാഷണങ്ങളിലും പല വിഷയങ്ങളും കേട്ടു തീരുമ്പോൾ നമുക്കുണ്ടാവാറില്ല. നമുക്ക് ഒരുപക്ഷേ പുതുമയില്ലാത്ത, എത്രയോ തവണ ജീവിതത്തിൽ കേട്ട, നാം വളരെ മഹത്വത്തോടുകൂടെ ഉൾക്കൊണ്ട ഈ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുമ്പോഴും അത് നമ്മളിൽ കൂടുതൽ ആവേശവും കൂടുതൽ പുതുമയും സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഒരു വലിയ സദസ്സിൽ നീണ്ട സമയം ഒരു പ്രബോധകന് അവസരം കിട്ടിയിട്ടും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആശയത്തിൻ്റെ ഒരു വാചകം പരാമർശിക്കാതെ ആ പ്രസംഗം പൂർത്തിയായാൽ എന്തോ ഒരു അപൂർണത കേൾവിക്കാരായ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കേൾക്കുക എന്നത് തന്നെ നമ്മുടെ ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ വലിയൊരു അനുഭൂതിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സദസ്സും നമ്മുടെ സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുവാൻ ഇൻഷാ അള്ളാ ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഒരു പക്ഷേ ഈ സദസ്സിൽ ഇരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഈ സിഡി കേൾക്കുന്നവർക്കും ആദർശത്തെ മനസ്സിലാക്കുവാൻ പ്രയോജനപ്രദമായ രൂപത്തിൽ ഈ വിഷയം നിർവഹിച്ച് പൂർത്തിയാക്കുവാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകണേ എന്ന അഭ്യർത്ഥനയോടുകൂടെയാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും ലാഭകരമായത് ഏറ്റവും പ്രയോജനപ്രദമായത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥന തന്നെയാണ്. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. കോടികളെ കൊണ്ട് നേടാനാവാത്തത്, ജീവിതത്തിലെ വലിയ അധ്വാനങ്ങളെ കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ നമുക്ക് നേടിത്തരുന്നതാണ് പ്രാർത്ഥന. അത് ജീവിതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു സംഗതിയാണ്. പ്രാർത്ഥനയുടെ ഒരു ചെറിയ അനുഭവമെങ്കിലും ജീവിതത്തിൽ പറയാനില്ലാത്ത ഒരു വിശ്വാസിയെ കാണില്ല നമ്മൾ. ലോകത്ത് വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ പോലും അവിടെ പ്രാർത്ഥനയെയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിന്റെയും അത്ഭുതകരമായ രംഗങ്ങളെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിലെ അനേകായിരം ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നമുക്ക് വ്യക്തമായ നമ്മുടെ ഹൃദയങ്ങളിലെ ഏറ്റവും വലിയൊരു സത്യ യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന്റെ അസ്തിത്വം. അള്ളാഹു ഉണ്ട്, നമുക്ക് സംശയരഹിതമായ നമ്മുടെ വിശ്വാസം. പക്ഷേ പ്രാർത്ഥനകളുടെ പല സന്ദർഭങ്ങളും നമ്മളെ അത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നാം ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥനയുടെ സർവമര്യാദകളോടുകൂടെയും പ്രാർത്ഥിച്ചപ്പോൾ പരമകാരുണികനായ നാഥൻ അത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചു തന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു, നാഥ നീ സത്യമാണ്. പ്രാർത്ഥനകൾ നമുക്ക് നൽകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യ ബോധം നമുക്ക് പകർന്നു തരാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഒന്നാമത്തെ പ്രഥമ അധ്യായം അൽ ഫാത്തിഹ പ്രാരംഭാധ്യായം ഒരു പ്രാർത്ഥനയാണ്. സത്യവിശ്വാസികൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും കൂട്ടത്തോടുകൂടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ എന്ന് ആമീൻ പറയുകയും ചെയ്യുന്ന എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തവണ വിശ്വാസികൾ ഉരുവിട്ട ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ. പ്രാർത്ഥനയുടെ മഹത്വം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഉറപ്പു തന്ന പ്രാർത്ഥിച്ചാൽ തരാമെന്ന് പറഞ്ഞ ഈ മഹത്തായ അവസരത്തെ നാം ഒരു അവസരമായി തന്നെ കാണണം. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറയാണ് സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു കാര്യങ്ങളെയും സമയോചിതമായി ഇടപെട്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ നാഥൻ നമുക്ക് ഉറപ്പു തരികയാണ്. ഉദൂനി പ്രാർത്ഥിക്കണം എന്നോട്, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അടുത്ത വാചകത്തിൽ പറഞ്ഞ് ഞാൻ ഉത്തരം തരും, പ്രാർത്ഥിച്ചോളൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയാകുന്ന ആരാധന എന്നോട് നിർവഹിക്കുവാൻ അഹങ്കരിക്കുന്നവരാരോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, പ്രാർത്ഥിക്കാത്തതിന് ഉത്തരം കിട്ടാതിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാത്തതൊരു നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥന എന്ന മഹത്തായ ആരാധനാ കർമ്മം അത് നിർവഹിക്കാതിരിക്കുകയും അത് അല്ലാത്തവരോട് നിർവഹിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ കോപാഗ്നിയിൽ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് സഹോദരങ്ങളെ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹു ആവശ്യപ്പെടും, ആ പ്രാർത്ഥനകളെ അള്ളാഹു സ്വീകരിക്കും നമുക്ക് പറഞ്ഞു തരാം. മാത്രമല്ല പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു പറയുന്നത് ലൈസ ഷെയ്ഉം അക്റമ ആനന്ദ, അള്ളാഹുവിന്റെ മേൽ ആദരണീയമായി ഒരു കാര്യവുമില്ല എന്തല്ലാതെ പിന്നെ പ്രാർത്ഥനയെക്കാളും, പ്രാർത്ഥനയെക്കാളും അള്ളാഹുവിന് ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല. അപ്പോൾ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന് പ്രയാസമില്ല, അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളും അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും തൻ്റെതായ നിലക്കുള്ള കാര്യങ്ങളും കൈകാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സില്ലാത്തവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു എന്താ, മല്ലാ എതക്കുള്ള
അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തവനോട് യഗ്ളബു അലൈഹി അല്ലാഹു കോപിക്കുന്നു. പ്രാർത്ഥിക്കാത്തവനോട് അല്ലാഹു കോപിക്കുമെന്നാണ് അല്ലാഹു നമ്മളെ അറിയിക്കുന്നത് ഇബ്നു ബാജ റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെ അതിന്റെ പ്രാധാന്യത്തോടും മഹത്വത്തോടും കൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ശരിക്കും പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥനയുടെ മര്യാദ എണ്ണത്തിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം, അതേപോലെ തന്നെ കിബിലക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം, ഹംദ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, അതേപോലെ നല്ല ഭക്ഷണം കഴിക്കുന്നവനായിരിക്കണം. എന്തൊക്കെ മര്യാദകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടത് ഏറെ. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് രാത്രിയുടെ ജൗഫുല്ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടും. ഒരു വാപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അതേപോലെ സഹോദരങ്ങളെ അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. എത്രയോ സന്ദർഭങ്ങൾ പ്രാർത്ഥന ലൈലത്തുൽ ഖദറിന്റെ രാത്രി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളായി പറയുന്നു. അതേപോലെ പ്രാർത്ഥന എന്നുള്ളത് വളരെ വിശാലമായ ഒരു വിഷയമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സംഗതിയായിട്ട് പഠിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇത്രയും പ്രാധാന്യപൂർവം ഇത് പഠിപ്പിക്കപ്പെടാനും ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായി ഇത് പരിഗണിക്കപ്പെടാനും കാരണം എന്താണ് സഹോദരങ്ങൾ? അത് പറയുമ്പോഴാണ് ഈ ഒരു മഹത്തായ ആശയത്തിന്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാകുന്നത്. ഈ പ്രപഞ്ചത്തെ വിശാലമായ ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രപഞ്ച തമ്പുരാൻ. എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ ഭൂമിയിൽ അള്ളാഹു മനുഷ്യന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനും ജിന്നിനും വസിക്കുവാൻ വേണ്ടി ഈ ഭൂമിയെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ട് അള്ളാഹു പറയാണ് മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഹലകലക്കും മാപ്പിൽ അറിഞ്ഞ് ജമിയാൻ ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യനുമായി ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്നിട്ട് വളച്ചോ പറയാൻ എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചു. ആരാധന എന്താണ്? അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. ആരാധനയുടെ ആത്മാവ് പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന ഉയർന്നാൽ അതിന്റെ മറ്റൊരു നാമമാണ് ആരാധന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം നിർവഹിക്കുക, അത് അള്ളാഹുവിന്റെ അവകാശമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭൂമിയെ നമുക്ക് വേണ്ടി പണി കഴിപ്പിച്ച് സർവ സംവിധാനങ്ങളും സർവ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ ജിന്നിൽ നിന്നും മനുഷ്യനിൽ നിന്നും അള്ളാഹു പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവന്റെ ഹൃദയാന്തരാളങ്ങളിൽ വിനയത്തോടുകൂടെ അങ്ങേയറ്റത്തെ ഹുളൂഓടുകൂടെ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ അവന്റെ ഹൃദയത്തിന്റെ വിളി അള്ളാഹുവിനോടായിരിക്കും. അതിനെക്കുറിച്ച് ഹഖ് എന്ന് അള്ളാഹു പറഞ്ഞു, ഹഖുല്ലാഹി അല ഇബാദ്, ഹഖുല്ലാഹി അല ഇബാദ്. ഒരു അടിമ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട അവകാശത്തിൽപ്പെട്ടതാണ് എനിക്ക് ആ പുതു അവനെ ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം. അത് അള്ളാഹുവിന് അടിമ ചെയ്തു കൊടുക്കേണ്ട കടമ. സുഹൃത്തുക്കളെ, ഈ ഓക്സിജൻ ശ്വസിക്കുന്നതിന്, ഈ ഭൂമിയിൽ നിന്ന് വരുന്ന ഉറവകളിൽ നിന്നും വെള്ളം കുടിക്കുന്നതിന്, എനിക്കും നിങ്ങൾക്കും അള്ളാഹു തന്ന അനുപജനീയമായ ഈ ആത്മാവിനെ കൊണ്ടു നടക്കുന്നതിന്, നമ്മുടെ ശരീരാവയവങ്ങളെ കൊണ്ട് നാം അനുഭവിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് പകരം പരമകാരുണ്യം നാം തിരിച്ചു കൊടുക്കേണ്ട അവകാശമാണ് എന്ന് അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ഈ ചുണ്ടുകളെ കൊണ്ട് അവനെ മാത്രം വിളിക്കുന്നു. വലാ തുശ്രികൂ ബിഹി ശൈഅ, അവരൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഇതൊരു അടിമ അള്ളാഹുവോട് നിർവഹിച്ചു കൊടുക്കേണ്ട അവകാശമായി ബാധ്യതയായിട്ടാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, ഈ തത്വത്തിൽ, ഈ ആശയത്തിൽ മനുഷ്യനോളം പഴക്കണ്ടാവും. മനുഷ്യൻ എന്തൊരു ബാധ്യതയാണ് അള്ളാഹുവോട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ബാധ്യത മനുഷ്യൻ ലോകത്ത് വന്ന ഒന്നാം തീയതി മുതൽ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിരിക്കൂലേ? പഠിച്ചു ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ഈ ലക്ഷ്യം, ജീവിതത്തിന്റെ ഈ ലക്ഷ്യം അല്ലാഹു മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ട ഈ ബാധ്യതയെ കുറിച്ച് ഉണർത്താനാ വന്നത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായങ്ങളിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തിയാ പ്രവാചകന്മാർ പറഞ്ഞത്? എല്ലാ പ്രവാചകന്മാർക്കും ഒന്നാ പറയേണ്ടത്,
അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. വജ്തനി ബുത്താവു, അള്ളാഹു വല്ലാതെ ആരാധിക്കപ്പെടുന്ന സർവത്തിനെയും ഉപേക്ഷിക്കണം. അതെന്ത് വസ്തുക്കളായാലും അതിനെ സ്വീകരിക്കരുത്. ഇത് അഹാദൻ നബി അലൈഹിസ്സലാം തൊട്ട് ലോകാവസാനം വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. വളരെ മനോഹരമായ ഒരു ഹദീസിന്റെ വിഷയം ഈ പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞ ഈ ആശയത്തിന്റെ സമാനതയെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അൽ അംബിയാ ഇഖ്വതു മിൻ അദാ, എല്ലാ പ്രവാചകന്മാരും ഒരൊറ്റ പിതാവിന്റെ സഹോദരന്മാരായ ആളുകളാണ്. ഒരൊറ്റ പിതാവിൽ നിന്നുള്ള സഹോദരന്മാരാണ് എല്ലാ പ്രവാചകന്മാരും. അവിടെ ഉമ്മമാർ വ്യത്യസ്തമാണ്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും ഒരേ മതം, ഒരേ ആദർശം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അതേ ആദർശമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ളത്. സുഹൃത്തുക്കളെ, ലളിതം, ദീൻ ലളിതം. എന്താണ് പടച്ചവര് തന്റെ അടിമകളോട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, പടച്ചോടെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, പടച്ചോടെ മാത്രം ആരാധിക്കണം. അതാണ് വെറുതെ പറയാൻ ലഭിച്ചത്. കൂടാ വെറുതെ പറയാനല്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, ആരാധിക്കണം എന്നതിന് വളരെ കൃത്യമായ ന്യായം ഏതൊരുത്തനും മനസ്സിലാകുന്ന സുവ്യക്തമായ തെളിവുകളിലൂടെ ഖുർആൻ പറഞ്ഞു. ഒന്നും തന്നെ അർഹത വേണ്ടേ സഹോദരങ്ങളെ, അർഹത വേണ്ടേ? വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള അർഹത പടച്ചോന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനകൾക്ക് യഥാർത്ഥത്തിൽ അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രം. അല്ലാഹുവിന് പുറമെ ആരെയൊക്കെ എന്തിനൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതൊക്കെ സഹോദരങ്ങൾ നിരർത്ഥകമാണ്. ഒരിക്കലും അവർക്കൊന്നും പ്രാർത്ഥനകൾക്കും വിളികൾക്കും അവകാശമില്ല. പിന്നെ പടച്ച നമ്പുരാൻ, ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് എല്ലാവർക്കും സഹോദരങ്ങളെ ചില ന്യൂനതകളുണ്ട്, ചില തകരാറുകളുണ്ട്. അവരെ പറ്റി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം പറയാൻ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പറ്റൂല. എന്തുകൊണ്ട് പടച്ചോടാരാധിക്കണം? ഏജനങ്ങളെ, എല്ലാരെയും വിളിച്ച് പറയണം സഹോദരങ്ങളെ. മനുഷ്യനായി ലോകത്ത് ജനിച്ച എല്ലാവരും പടച്ചോ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. ലോകത്തുള്ള മുഴുവൻ ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരു ശക്തി ഈ നാഥനല്ലാതെ ആര് സഹോദരങ്ങളെ? യേശു ക്രിസ്തു ജനിക്കുന്നതിനും ലോകത്താളുണ്ട്. യേശു എന്ന ആ മഹാപ്രവാചകനുമായി യാതൊരു ബന്ധവും യേശുവിന് മുമ്പുള്ളവർക്കില്ല. നിങ്ങളുടെ എന്ന് പറഞ്ഞ് മനുഷ്യരോട് എല്ലാവരോടും പറയാൻ പറ്റൊരാളാണ്. നിങ്ങളുടെ എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയ, നിങ്ങളുടെ സിദ്ധാവ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയ ഒരാളാല സഹോദരങ്ങൾ അല്ലാഹു തന്നെ. യാ അയ്യുവന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും എല്ലാവരെയും സൃഷ്ടിച്ച ആ പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അപ്പോൾ അവകാശം അവനേ ഉള്ളൂ. പിന്നെന്താ സഹോദരങ്ങളെ, അവനാണ് റബ്ബായി സൃഷ്ടാവായി അവൻ മാത്രമേ ഉള്ളൂ. അതിലേറെ ഏറ്റവും മനോഹരമായ ഒരാശയം കൂടാൻ പറ്റണമെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. സാധാരണ ഉദാഹരണം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ജനിച്ചാൽ ചോറ് കൊടുക്കുക എന്നുള്ള പരിപാടി എല്ലാ സമുദായങ്ങളിലും നമ്മളാളുകളും അത് ചെയ്യാറ്. ചോറ് കൊടുക്കാറുണ്ടാല് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട സ്ഥലത്തും പുണ്യസ്ഥലത്തും കൊണ്ടുപോയി ചോറ് കൊടുക്കുക, ഒരു പ്രത്യേക പരിപാടിയാണ്. ആദ്യമായിട്ട് ചോറ് കൊടുക്കണം അവിടെ വെച്ചാകണം. അതിന് സഹോദരങ്ങളെ ചർച്ചകളിൽ പോകാറുള്ള ആളുകൾ, അമ്പലങ്ങളിൽ പോകാറുള്ള ആളുകൾ, ദർഗകളിൽ പോകാറുള്ള ആളുകൾ, അവിടെ ആ കുട്ടിയുടെ ആരംഭം അയാളുടെ അനുഗ്രഹം കൊണ്ടായിത്തീരുകയും ജീവിതാന്ത്യം വരെ ആ മഹാത്മാവിന്റെ അനുഗ്രഹത്തിൽ ആ കുട്ടി ജീവിക്കാനും വേണ്ടി. ഇതിലേറെ വലിയൊരു ശിർക്ക് വേറെ ചെയ്യാണ്ട് സഹോദരങ്ങളെ, അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യം. പക്ഷെ എന്താ വെച്ചാൽ, അവർ ഇങ്ങനെ ഒരു കുട്ടി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ഈ കൊണ്ടുപോയ മഹാത്മാവിന് അറിയില്ല, കൊണ്ടുപോകപ്പെട്ട മഹാത്മാവിന് അറിയില്ല. ഇങ്ങനെ ഒരു കുട്ടി ലോകത്ത് ജനിച്ചത് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം ആ മഹാത്മാവ് പുണ്യാത്മാവ് ലോകത്ത് നിന്ന് പോയി എന്നാണ്. അന്നല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ ആ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കവറിന്റെ മുമ്പിലും, അതേപോലെ സഹോദരങ്ങളെ, അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ബിംബങ്ങളുടെയും രൂപങ്ങളുടെയും പുണ്യവൃക്ഷങ്ങളുടെയും പുണ്യകബറുകളുടെയും മുമ്പിൽ ആ രണ്ട് കൈയും നീട്ടി നിൽക്കുന്ന ആ നിരർത്ഥകമായ അവസ്ഥയെ ഖുർആൻ എത്ര മനോഹരമായി പറഞ്ഞിരുന്നറിയുക.
യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അവർ മാത്രം അവകാശപ്പെട്ടതാണ്. അവനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർക്ക് അവൻ ഉത്തരം നൽകും. വിഷയിന് ഒരു കാര്യം കൊണ്ട് ഇലന്മാർ എത്ര മനോഹരമെന്ന ഉദാഹരണം. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ കയ്യിന്റെ അവസ്ഥ പറയണം. വെള്ളത്തിലിങ്ങനെ കയ്യിന്റെ വെല്ലുകൾ ഇങ്ങനെ തുറന്നു വെച്ച ഒരാളിങ്ങനെ ഇരിക്കണം രണ്ട് കയ്യും. എന്നിട്ട് എന്തിനാണ് ആ കൈ കയ്യിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു? എന്തിനാ കൈ വെച്ചത്? വായിലേക്ക് വെള്ളത്താൻ വേണ്ടിക്കാണ് കൈ വെച്ചിരിക്കുന്നത്. എത്തോ ആ കയ്യിന്റെ ഇടയിൽ കൂടി വെള്ളിനടിയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും. എന്നിട്ട് അല്ല പറയാണ് അവിശ്വാസികളുടെ വിളികൾ അത് വഴികേടിലാകുന്നു. ഒരു കാര്യം വെറുതെ പോയി. സുഹൃത്തുക്കളെ, ലോകാരംഭം മുതൽ കോടിക്കണക്കിന് ആളുകൾ കൈ ഉയർത്തിയത് വെറുതെ. എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉത്തരം നൽകുന്ന, ചോദിക്കൂ എന്ന് എന്നോട് പറഞ്ഞ, ഒരിക്കലും മരിക്കാത്ത പടച്ചോൻ ഉണ്ടായിരിക്കെയാണ് സഹോദരങ്ങളെ ഹൈയുണ്ടായ മൂന്ന്. ഒരിക്കലും മരിക്കാത്ത പടച്ചോൻ ഉണ്ടായിരിക്കെ കേൾക്കുക പോലും ചെയ്യാത്ത ആൾക്കാരെ വിളിച്ചിട്ട് എത്ര ആളുടെ ആയുസ്സും കാലവും കഴിഞ്ഞുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. പിന്നെ മാത്രല്ല, ഇവർക്കൊന്നിനും പറ്റൂല. ലോകത്ത് ഇന്നേ വരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പലതുണ്ട്. കുട്ടികളുണ്ടാവാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഇതൊന്നും അവർക്ക് ചെയ്തു തരാൻ പറ്റൂല. ഈ ഒരു കാര്യങ്ങളും ഇവർക്ക് ചെയ്തു തരാൻ പറ്റൂല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ദുരിബു മസൽ. അള്ളാഹ് എത്ര മനോഹരമായിട്ട് അതൊക്കെ പഠിപ്പിച്ചിരുന്നു. ഒരു അവ്യക്തതയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഭാഗങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടും ഞാൻ വിശദീകരിക്കാനുള്ള കാരണം, സഹോദരങ്ങൾ, തൗഹീദ് എത്ര ലളിത സുന്ദരവും സുവ്യക്തവുമായ ഒരാശയാണെന്ന്. ഒരാശയ കുഴപ്പമില്ലാത്ത, ആർക്കും സെക്കൻഡുകളെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ യുക്തിഭദ്രമായ ആദർശം. അള്ളാഹ് പറയാണ് ജനങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. പസ്തമിയോ ലഹു, ശ്രദ്ധിച്ച് കേൾക്കും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ പറ്റി ഖുർആൻ ഓ പറയാണ്, ലോകത്തിന്നേ വരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആൾക്കാർ, ഒരു കുട്ടിണ്ടാകാൻ വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചു, ഒരു രോഗം മാറാൻ വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചു, ഒരു മഹാമാരികളും അതേപോലെ തന്നെ രോഗങ്ങളും മാറാവ്യാധികളും മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാർ, ആ പ്രാർത്ഥിക്കപ്പെട്ട മഹാത്മാക്കളെ, പുണ്യാത്മാക്കളെ കുറിച്ച് പടച്ചോൻ പറഞ്ഞുകയാണ്, അവർക്ക് ഒരു ഈച്ചയെ അവർ പടച്ചില്ല. ലോകത്ത് ഇന്നേ വരെ കോടിക്കണക്കിന് ജീവജാലങ്ങളെ കണ്ടു വളർന്ന മനുഷ്യൻ, ഈ മരിച്ചുപോയ പുണ്യാത്മാക്കളോ മഹാത്മാക്കളോ സുഹൃത്തുക്കളെ ഒരു ഈച്ചനെ സൃഷ്ടിച്ചിട്ട് ജീവൻ കൊടുത്തിട്ട് ഈ ഭക്തന്മാർക്കും ആരാധ്യന്മാർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ഈച്ചന്. എന്നിട്ട് പടച്ചോൻ പറയണം, ഈച്ചനെ സൃഷ്ടിക്കണ്ട, വലവിചിത്തമാവും. അവർ ഒരു ഈച്ചനെ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റൂല. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും പടച്ചോൻ പറയണം, ഒരു ഈച്ച അവരിൽ നിന്നും ഒരു വസ്തു കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് അതിലായസ്തം ആ ഈച്ചന്റെ നിന്ന് അത് വാങ്ങാൻ പറ്റും. ഈച്ചനെ പടക്കണ്ട, ഈച്ചന് ജീവ കൊടുക്കണ്ട. ഈച്ച അവരിൽ നിന്ന് ഒരു സാധനേറ്റ് പോയാൽ ആ സാധനത്തെ തിരിച്ചു വാങ്ങാൻ പറ്റുമോ ഇവർക്ക്? ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവരും എത്ര ദുർബലരാണ്. ഒരു കഴിവില്ലാത്ത, ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത ആൾക്കാരെ പിന്നെ മഹാസാന്നിധ്യങ്ങളിലേക്ക് സഹോദരങ്ങളെ വലിയ വണ്ടി വിളിച്ച് ദിവസങ്ങൾ ഉറക്കൊഴിച്ച് ഭക്ഷണം ഒഴിവാക്കി വാഹനം കയറി അവിടെ സ്വർണങ്ങൾ കാണിക്ക വെച്ച് പണച്ചെലവും അധ്വാനവും രോഗങ്ങളും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് പോയ ലോകത്ത് ഇന്നേ വരെ നടന്ന ഈ അധ്വാനങ്ങൾക്ക് വെറുതെ ഒരിക്കൊന്നിനും പറ്റൂല. ഒരീച്ചനെ പോലും സൃഷ്ടിക്കുക അവർക്ക് സാധ്യമല്ലാതെ. ഇനിയോ സഹോദരങ്ങളെ, പറഞ്ഞത് ഒരു കേട്ടോ കേട്ടോ, ലോകത്ത് ഇന്നേ വരെ ഈ മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയും വിളിച്ച് അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവർ കേട്ടോ? നിങ്ങൾ അവരെ വിളിച്ചാൽ അവരെങ്ങളെ വിളി കേൾക്കൂല, കേൾക്കൂല. അപ്പൊ കേൾക്കുന്നില്ലെങ്കിൽ വളരെ തെളിവുകളും പറഞ്ഞു ഇനി ഒരാള് സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ ഉത്തരം തരൂല. ഇന്നല്ലദീന
നിന്റെതായിട്ടവരെന്തെയും അവർ വിളിച്ചാൽ അവർ കേൾക്കൂല, നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അവർ ഉത്തരം നൽകുകയുമില്ലാന്ന്. എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ വിളിച്ചിട്ടൊരു പ്രയോജനവും ഇല്ലാന്ന്. സഹോദരങ്ങളെ, ഇത്രയും ഗൗരവപരമായ ഒരു സംഗതി അഥവാ ഒരാളിൽ സംഭവിച്ചു പോയാലുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ആൾക്കാർക്ക്. അതിന്റെ ഗൗരവം നമ്മൾ ബോധ്യപ്പെടുത്തണം. ആളുകളെന്തായാലും വളരെ ലാഘവത്വത്തോടു കൂടിയാണ് കാണുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം, ഒരു വ്യഭിചാരം, ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ മൂക്കൊക്കെ കൈവച്ചിട്ട് അങ്ങനെ ചെയ്തു എന്ന് വളരെയധികം വിഷമത്തോടുകൂടെ ചിന്തിക്കാറുണ്ട്. ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ മകം മോഷ്ടിച്ചു, അവർക്ക് എത്ര നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, അവരങ്ങനെ ചെയ്തു. ഒരാൾ കൊലപാതകം നടത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ, ഓ അയാൾ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ചോദിക്കും. എന്ന സഹോദരങ്ങളെ, അതിലേറെ ഗൗരവമായിട്ട് കാണണ്ടെന്നാൽ ഇപ്പൊ അവസാനം എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഒന്നും മാറാതെ വന്നപ്പോ അവസാനം അവരെന്ത് ചോദിച്ചാല് അജ്മീർ പോയി വന്നു, അവിടെ ദർഗയിൽ രണ്ടു ദിവസം പോയി അവിടെ പ്രാർത്ഥനയ്ക്ക് നിർവഹിച്ചു വന്ന് അവർ പോയോ എന്നെന്ത് അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കാളും ഗൗരവമാണ് ഏറ്റവും വലിയ വഴികേട് എന്താന്ന് ചോദിച്ചാൽ ഖുർആൻ പഠനം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാളും വഴിപിഴച്ച മറ്റൊരാളില്ല, അതിനേക്കാളും വഴിപിഴച്ച വേറെ ഒരാളില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത്ര ഗൗരവമുള്ള ഒരു തെറ്റാണ്. മഹാപാപങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ പാപം അശ്രുക്കുമില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഏഴ് പാപം ഉണ്ടെങ്കിൽ ബാക്കി ആറെണ്ണം അതിന്റെ താഴെ അല്ലേ സഹോദരങ്ങളെ. അപ്പോൾ ഒരു പാപി തെറ്റു ചെയ്തവൻ കുറ്റക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ ശിർക്കാണ്. ശിർക്കിന്റെ ഒരു വലിയ അപകടം എന്താന്ന് വെച്ചാൽ, അല്ല അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ശിർക്കിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം, സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഏതെങ്കിലും ഒരു തെറ്റ് മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ നന്മകളെയും കെടുത്തിക്കളയും. ഒരാൾ വ്യഭിചരിച്ചു, കുറ്റം തന്നെയാണ്, നാളെ പരലോകത്ത് കഠിനമായ ശിക്ഷ അയാൾക്കുണ്ട്. ശിക്ഷകളിങ്ങനെ അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ കൂടാൻ പറയുന്നു. ഹദീസ് മനസ്സിലാകുന്നത് നല്ല തീജ്വാലകൾ അവരിങ്ങനെ നഗരരായി കടന്നു മറിഞ്ഞുകൊണ്ടിരിക്കും. കബറിൽ ശിക്ഷ ഉണ്ട് ഒക്കെ നമുക്ക് പറയാം. എന്നാൽ സഹോദരങ്ങളെ, അവൻ നിസ്കരിച്ച നിസ്കാരം നോമ്പൊക്കെ പോയി അറിയാൻ പറ്റും. വ്യഭിചരിച്ചപ്പോൾ മോഷ്ടിച്ചപ്പോൾ പറയാൻ പറ്റും. എന്നങ്ങൾ ആലോചിച്ചു നോക്കും. നിങ്ങൾ ഒരു നന്മയും ചെയ്യാത്തവനെ പോലെ ആവുക ശിർക്കാൻ ചെയ്യുന്നതോട് കൂടെ. ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലാത്തത്, അപ്പൊ ഒരാള് മരണത്തിന്റെ അവസാനത്തെ രോഗങ്ങൾ പേരുന്ന സമയത്ത് രോഗത്തിന്റെ വേദന സഹിക്ക വയ്യാതെ ബദരീങ്ങളെ തന്നെ വിളിച്ചാൽ 80 കൊല്ലം നിസ്കരിച്ച് നിസ്കാരം മുഴുവൻ അവൻ തീരുകയാണ്. ആൾക്കാർക്ക് അതിന് ഗൗരവം മനസ്സിലാകാനിച്ചല്ലേ, നിനക്ക് നാം വഹയിലൂടെ അറിയിച്ചു തന്നത്, നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം ദിവ്യ സന്ദേശത്തിലൂടെ അറിയിച്ചു കൊടുത്ത തത്വം. നബിക്ക് മാത്രമല്ല, ലോകത്തിലെ പ്രവാചകന്മാർക്കൊക്കെ അള്ള പറഞ്ഞു കൊടുത്തൊരു വാക്ക്. ആ വാക്ക് അങ്ങനെ തന്നെ പഠിക്കുന്ന സഹോദരങ്ങൾ. അപ്പൊ ആൾക്കാരോട് പറയാനല്ല, ആ പ്രവാചകനോട് തന്നെ പറയാൻ. ഇത് ലോകത്തിലെ മുഴുവൻ പ്രവാചകന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യമാണ്. എന്ത്? ലൈ ഇന്ന അശ്രക്ത, നീ ശിർക്ക് ചെയ്തു. ആരാണ് പ്രവാചകനോട് പറയാൻ? നീ ശിർക്ക് ചെയ്താൽ നിന്റെ പ്രവർത്തനം പോകുന്നു, പൊളിയുന്നു. അമലിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഏത് പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അതോടുകൂടെ തീർന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ആയത്താണ്, അതൊക്കെ തൊട്ട് കാണിച്ചു കൊടുക്കണം. 39-ാമത്തെ സൂറത്തിൽ 65-ാമത്തെ ആയത്താണ്. ഒരമ്മലും ബാക്കില്ല. വല്യമ്മ വല്യപ്പ നിങ്ങൾ ഈ ബദരീങ്ങളെ ഈ സമയത്താണ് വിളിച്ചാൽ നിങ്ങളെ മരിച്ചു പോയാൽ നിങ്ങൾ ഒരമ്മലും ബാക്കിണ്ടാവില്ല. നിങ്ങൾ ഈ നിറങ്ങേറായി നിസ്കരിച്ചതും നോമ്പ് നോൽക്കാത്തതിന് ഫിദിയെ കൊടുത്തതും ഒക്കെ അല്ലേ, ഒന്നും അവിടെ കാണൂല. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ഖുർആൻ പറയുന്നത്. നീ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീരും. നഷ്ടം നിറഞ്ഞാൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്നൊരു നന്മയുമില്ലാതെ പരലോകത്തെത്തിയാൽ ഒരു നന്മയുമില്ല, തുലാസിൽ നന്മയുടെ ഒരു കണിക പോലുമില്ല. എന്തേ ഒക്കെ പരശൂന്യമായി പോയി. അങ്ങനെ പരലോകത്ത് ചെല്ലുന്നതിനേക്കാളും വലിയ നഷ്ടക്കാരൻ ആരെങ്കിലും ഉണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്ത അള്ളാഹു പറഞ്ഞത്.
സഹോദരങ്ങളെ, മഹാപാപം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്നതാണ്, അക്ബറുൽ കബായിർ അൽ ഇശ്രാഖു ബില്ലാഹ്. അക്ബറുൽ കബായിർ, മഹാപാപങ്ങളിൽ ഏറ്റവും വലുത് അൽ ഇശ്രാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. ഏറ്റവും വലുത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. വഉഖുഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക. ലുഖ്മാൻ മകനോട് പറഞ്ഞ് നമുക്കൊക്കെ അറിയാം, മോനെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ തിന്മ ശിർക്കാകുന്നു എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. സഹോദരങ്ങളെ, എനിക്ക് സംശയം, അള്ളാഹുവിന്റെ റസൂൽ ഒരു അർത്ഥശങ്കക്കും ഇടവില്ലാത്ത വിധം പറഞ്ഞു, മൻ മാത്ത, ഒരാൾ മരിച്ചു, അതാരായിക്കോട്ടെ സഹോദരങ്ങളെ, ഒരാൾ മരിച്ചു, അള്ളാഹുവിനെ വിളിക്കേണ്ട ഒരു സ്ഥാനത്ത് വേറൊരാളെ വിളിച്ചു, പടച്ചോനെ വേദന സഹിക്കണില്ലല്ലോ, പതിരീങ്ങളെ വേദന സഹിക്കണില്ലല്ലോ എന്ന് ആ സ്ഥാനത്ത് പറഞ്ഞാൽ പടച്ചോന്റെ സ്ഥാനത്താണ് ചെയ്യുന്നത്. പടച്ചോന് കൊടുക്കേണ്ട ഒരു നേർച്ച വേറൊരാളെ പേര് കൊടുത്താൽ സഹോദരങ്ങളെ, പടച്ചവന് സമന്മാരെ ആക്കി. ബുഖാരിന്റെ ഹദീസാണ്, മൻ മാത്ത വഹുവ യദ്ഊ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ, അവൻ നരകത്തിൽ കടന്നു കഴിഞ്ഞു, നരകത്തിൽ കയറി, പടച്ചോന്റെ കൂടെ വേറൊരാളെ വിളിച്ചാൽ ഓ നരകത്തിൽ കയറിയതാണ്. തന്റെ ബന്ധു മരിച്ചിട്ട് ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടും ആ ദുഃഖം മനസ്സിന്ന് പോകാത്ത ആളോട് എന്തപ്പോ ഇതിന്റെ ഇത്രയും വലിയൊരു പ്രയാസം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, രോഗ സന്ദർശന വേളയിൽ എന്തുണ്ടായിരുന്നു ഒരു, ഞാൻ ഒരിക്കൽ രോഗം സന്ദർശിക്കാൻ ഇപ്പോ പതിരീങ്ങളേതാ വിളിച്ചു. ആ വിളി ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിളിയാണെങ്കിൽ എവിടെ ഇക്കാരെ പോകും, അതൊരു വല്ലാത്ത ആലോചന തന്നെ സഹോദരങ്ങളെ. നമ്മൾ ഈ ഒരു മഹത്തായ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന്റെ കടമയും ഇതിന്റെ മഹത്വവും നമുക്ക് തന്നെ മനസ്സിലാവേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒരാൾ, നമ്മുടെ നാട്ടിൽ ഒരാൾ മൻമാത്ത, ആ മരിച്ചത് അയാളാണെന്ന് വിചാരിക്കുന്നത്, അള്ളാഹുവിന്റെ സമന്മാരായ ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് മരിച്ചാൽ ദഹലനാർ, ബുഖാരിന്റെ ഹദീസ്, നരകത്തേക്കാണ് പോകുന്നതാണ്, യാതൊരു സംശയക്കാരത്തിൽ വേണ്ട. സഹോദരങ്ങളെ, പിന്നെ ആലോചിക്കേണ്ടത് എന്താന്ന് വിചാരിച്ചാൽ, ഇത്രയും ഗൗരവപരമാണ് ശിർക്ക് അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ. ഇത് സംഭവിക്കൂലേ? സംഭവിക്കും, ആർക്കും സംഭവിക്കാം സഹോദരങ്ങളെ, സംഭവിക്കാവുന്ന ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം സഹോദരങ്ങളെ പ്രാർത്ഥിച്ചിലേ പടച്ചതിനോട്, ഒരാളിവിടെ വിടരുത്, ഒരാളി വിട്ടേച്ചേക്കരുത്, നന്നാവൂല, അടുത്ത തലമുറ പോലും നന്നാവൂല എന്നാണ് സഹോദരങ്ങളെ. ഇത് എന്ത്, ആ കപ്പലിൽ ആ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പിന്നെ ലോകത്താരും ഉണ്ടാവൂല, അങ്ങനത്തെ വെള്ളപ്പൊക്കാണ്. ഫൽത്തക്കൽ മാവു അല അമ്രിയും കഥപുതിർന്ന, മേലെ നിന്ന് വരുന്ന വെള്ളവും താഴെ നിന്നുള്ള ഉറവയും പരസ്പരം സന്ധിക്കുന്ന വെള്ളപ്പൊക്കാണ്. അതുകൊണ്ട് ഒരു ജീവിയും ബാക്കിയാവൂല എന്നുള്ളതുകൊണ്ടാണ് സൗജൈനി സ്നേഹിനി എല്ലാറ്റും ഈ രണ്ട് ഇണകളായി കയറ്റാൻ പറഞ്ഞത്. അയി കയറാത്തൊരു ബാക്കി ഉണ്ടാവൂല, മുങ്ങിപ്പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയവർ മുവഹിദീങ്ങൾ, തൗഹീദുള്ളവർ മാത്രം. പിന്നെന്തേ സഹോദരങ്ങളെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാം വരേണ്ടി വന്നത്? പിന്നെന്തേ അതിനുശേഷം പിന്നെ ഹൂദ് നബി അലൈഹി ഇസ്ലാം വരേണ്ടി വന്നത്? അതിനുശേഷം എന്തേ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം വരേണ്ടി വന്നത്? ഇബ്രാഹിം നബി വരേണ്ടി വന്നത്? ആൾക്കാർ വരുന്നതാണ്. പിന്നെ ആളുകൾക്കൊരു സംശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ശിർക്കിന്റെ പ്രശ്നമല്ല. അതുകൊണ്ട് ആൾക്കാർ ശിർക്കും തൗഹീദും കേൾക്കണല്ലേ. നമ്മളിപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആൾക്കാരല്ലേ, ഇനിയിപ്പോ നമ്മളിപ്പോ ഞാൻ വിഷയം കേൾക്കേണ്ടതുണ്ടോ പറയേണ്ടതുണ്ടോ എന്ന് മുസ്ലിം സമുദായത്തിൽ കാനേശുമാരിൽ ഉൾപ്പെടുന്ന എല്ലാ കബറുകളിലും സുജൂദ് അടക്കം ചെയ്യുന്ന ആളുകൾ, എല്ലാ നേർച്ചപ്പെട്ടിലും അള്ളാഹിന്റെ പേരിലല്ലാതെ നേർച്ച ചേരുന്ന ആളുകൾ, എല്ലാ മഹാത്മാക്കളുടെ പേരിലും ബലി അറുക്കുന്നവർ, അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ശിർക്കോടുകൂടെ വിശ്വസിച്ചിട്ടുള്ളൂ എന്നാണ് സഹോദരങ്ങളെ. അതുമാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം എന്താന്ന് വെച്ചാൽ, ലോകാവസാനം വരുന്നതിന് മുമ്പ് എന്റെ ഉമ്മത്ത്, റസൂല പറയാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായമാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ,
അവരെന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ ശരിക്കും റസൂലുള്ള വന്ന കാലത്ത് കബാലകത്തിന്റെ ഉള്ളിൽ ബിംബത്തെ വെച്ച് ആരാധിച്ചത് പോലെ ആരാധിക്കുന്നതിലേക്ക് എത്തുന്നു. ലാ തഖൂമു സാഅ, അന്ത്യദിനം വരൂല. ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നും ചില ഗോത്രങ്ങൾ എന്ത് ചെയ്യും, ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുമായി ചേരും. അങ്ങനെ ഹത്താ യഅബ്ദുൽ ഔസാൻ, അവർ ബിംബങ്ങളെ, ശരിക്കുള്ള പ്രതിമകളെ വെച്ച് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം പരിണമിക്കുന്നു. പറഞ്ഞാൽ ശിർക്കിക്ക് പോകുന്നതന്നെയല്ലേ? ശിർക്കിക്ക് പോകുന്നുള്ള കാര്യത്തിൽ ആർക്ക് സഹോദരങ്ങളെ സംശയമുള്ളത്? ശിർക്കിലേക്ക് പോകും. ശിർക്ക് വരുന്ന വഴികളെ തിരിച്ചറിഞ്ഞ് നല്ല സൂക്ഷ്മതയും ജാഗ്രതയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ, റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അള്ളാഹുവേ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, നമ്മൾ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. ആ സമൂഹത്തിലേക്ക് അത് കടന്നു വരികയാണ് സഹോദരങ്ങളെ. വരാനുള്ള ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഈ ശിർക്കിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർ തന്നെ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരായും ഇസ്ലാമിൻ്റെ മഹാത്മാക്കളായിട്ടാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നത്. അപ്പം അവരൊക്കെ ഇസ്ലാമിൻ്റെ വലിയ പണ്ഡിതന്മാരാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ എങ്ങനെ ശിർക്കുണ്ടാവുന്നത് എന്ന് വിചാരിച്ച് സഹോദരങ്ങളെ, ഈ വലിയ വലിയ ദർഗകളിലൊക്കെയുള്ള കൊടി ഉയർത്തലും അവിടുത്തെ പരിപാടികളൊക്കെ ഈ മഹാപണ്ഡിതന്മാർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് വിശ്വാസം, അവരൊന്നും എന്തായാലും ശിർക്കിയാൻ പറയില്ലല്ലോ. അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ആ ശിർക്ക് തന്നെ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പല നിലക്കും ശിർക്ക് വരാം. ആ ശിർക്കിന്റെ മുഴുവൻ വഴികളെക്കുറിച്ചും നമുക്ക് ജാഗ്രത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിലേക്ക് എത്തുന്ന, ശിർക്ക് വരുന്ന വഴികളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സഹോദരങ്ങളെ. ഒന്ന് മന്ത്രങ്ങളാണ്, ഓരോ ശിർക്കിയായിട്ടുള്ള മന്ത്രങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ നാടുകളിൽ ഏത് മതസ്ഥർക്കാണെങ്കിലും അങ്ങനത്തെ കേന്ദ്രങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. ഒരു പക്ഷേ ജനങ്ങളെ ഈ കാര്യത്തിൽ വേണ്ട രൂപത്തിൽ ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് ഈ മന്ത്രം? അതേപോലെ തന്നെ ഏലസ് തിവലത്ത് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന എന്നുവെച്ചാൽ ഈ മഷി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് എഴുതി കൊടുക്കുന്ന പ്രത്യേകമായ ശിർക്കിയായ കുറേ വരകളും കുറികളും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. അതിങ്ങിട്ട് ദേഹത്ത് കെട്ടി വെക്കുക, ഇതൊക്കെ അന്നത്തെ കാലം മുതൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അത് ശിർക്കാണെന്ന് റസൂലുള്ള പറഞ്ഞു. മൻ അല്ലക്ക തമീമത്തൻ ഫഖദ് അശ്റക, ഒരേലസ് ആരെങ്കിലും കിട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്തയുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ കാഫിറായി, അതല്ലെങ്കിൽ അവൻ മുശ്രിക്കായി എന്നാണ് ഇത്ര കൃത്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹു മാത്രം, പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രമേ പറ്റൂ. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ, ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം നമ്മൾ പറയുമ്പോൾ ഇതിനെ തകർക്കാനും പരാജയപ്പെടുത്താനും വേണ്ടി എന്തൊക്കെ ന്യായങ്ങളാണ് സഹോദരങ്ങളെ കാലഘട്ടങ്ങളിൽ കേട്ടത്. പക്ഷെ ഈ ന്യായം പരിശോധിക്കുമ്പോൾ രസാവഹമായ ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇത്രയും കൃത്യമായ ഒരു തൗഹീദിന്റെ ആദർശത്തെ പരാജയപ്പെടുത്താനും അതിനെതിരെ തെളിവുദ്ധരിക്കാനും എന്തായാലും തൗഹീദ് അടിത്തറയായി മതത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് കഴിയൂ. അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ള ഖുർആനിൽ നിന്ന് എങ്ങനെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് കിട്ടുക? പക്ഷെ ഓതിട്ടോ ഉസ്താദുമാർ ഓതി, പക്ഷെ ആ ഓത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒരായത്ത് ആദ്യം അവർ ഓതും, അതിന് വളരെ കൃത്യമായി നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ പിന്നെ ആയത്ത് കേൾക്കൂല. ഇപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഓയുന്ന ആയത്ത് വൽ മുദബ്ബിറാത്തി അമ്രാന്നാണ്. ഇപ്പത്തോൾക്കൊന്ന് കേട്ട് പരിചയമുണ്ടായിരുന്നു, വൽ മുദബ്ബിറാത്തി അമ്ര, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. അപ്പോ അള്ളാഹ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതൊരു മഹാത്മാക്കളും പുണ്യാത്മാക്കളും ഒക്കെ ഉണ്ട്. ഇന്നാരെങ്കിലും പറയുന്നത് ഇന്നാരെങ്കിലും പറയുന്നത് അതിന്റെ സഹോദരങ്ങളെ, ആ ആയത്തിന് ആ അർത്ഥം ഉണ്ടെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൂടെ മുസ്ലിയാക്കന്മാർക്ക് തെളിവായിട്ട് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ എവിടുന്നെങ്കിലും ഒക്കെ ഒരായത്ത് ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, അതിനില്ലാത്ത അർത്ഥം പറയാം. സാധിക്കില്ല വിശുദ്ധ ഖുർആനിന് തുല്യമായ ഒരു ഖുർആൻ കൊണ്ടുവരാൻ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആര് വധു ശുഹദാ അക്കും, നിങ്ങൾക്ക് വിളിക്കാന്നാണ് ആ വിളിക്കാന്നല്ലോർത്ത് പ്രാർത്ഥിക്കാന്നാ പറഞ്ഞത്, ആരെയും വിളിക്കാം, ശുഹദാക്കന്മാരെയും വിളിക്കാം എന്ന് ആയത്തിന് അർത്ഥം പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് ഓതു, ഇന്ന് തോതു സഹോദരങ്ങളെ. കൊട്ടപ്പുറത്ത് നമ്മൾ ശരിക്കും അങ്ങോട്ട് അത്തരത്തിലുള്ള ഖുർആന്റെ പ്രയോഗങ്ങൾ എടുത്ത് തഫ്സീറുകൾ എടുത്ത് പറഞ്ഞു കൊടുത്തു, പിന്നെ മുന്നിടില്ല, പിന്നെ അതിനെ പറ്റി പറയണില്ല.
അപ്പൊ എന്താ നമുക്ക് നമുക്ക് ധൈര്യം കൂടുകയാണ്. എന്താ വെച്ചാൽ ഈ മഹത്തായ ആദർശത്തിനെതിരെ ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയൂലെന്ന് സഹോദരങ്ങളെ, ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഈ തൗഹീദിന്റെ എതിരാളികളുടെ നാവുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കിട്ടുകയാണ്. പിന്നെ അവസാനം മോദി നിന്നമ വലിയക്കും അല്ലാഹു റസൂലും, അതാ പിന്നെ മോദിയത് നിങ്ങളുടെ രക്ഷാധികാരികൾ അല്ലാഹു റസൂൽ. അല്ലാഹു റസൂലും സത്യവിശ്വാസികളാ പറഞ്ഞാൽ അള്ളാനെ പോലെ തന്നെയാണ് റസൂലും നമുക്ക് സഹായിക്കുന്നത് ആരെങ്കിലും വിചാരിക്കും സഹോദരങ്ങളെ? അള്ളാനെ പോലെ തന്നെ റസൂലും സഹായിക്കുമെന്ന് വിചാരിച്ച് അതന്നെയല്ലേ ഏറ്റവും വലിയ ശിർക്ക്? എങ്ങനെയാ വ്യാഖ്യാനം പറയാം? ഓരോരുത്തരുടെ സഹായങ്ങൾക്കും അവരുടേതായ അവസ്ഥയിൽ ചില വ്യത്യസ്തതകളുണ്ട്, ആർക്കാ മനസ്സിലാക്കാൻ പ്രയാസം. ഓരോ തെളിവുകൾ അവർ പറഞ്ഞ ആ തെളിവുകൾ മുഴുവനും ചരിത്രത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ വലിച്ചെറിയപ്പെട്ടു, അതൊന്നും നിലനിന്നില്ല. ഇത് നിലനിൽക്കാതെ വരുമ്പോൾ, ആ ന്യായങ്ങൾക്ക് യാതൊരു നിലനിൽപ്പും ഇല്ലാതെ വരുമ്പോഴാണ് സഹോദരങ്ങളെ വേറെ പല വഴികളും ഇവർ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് എന്തൊക്കെ തെളിവ് പറഞ്ഞു അതൊക്കെ എന്ത് തവസ്സുൽ, അതായത് അള്ളാഹു തവസ്സുൽ വബത്തഖുഇലൈഹിൽ വസീല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തവസ്സുലാണ് ഞങ്ങൾ നടത്തുന്നത്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനേക കണക്കിന് നൂറുകണക്കിന് തഫ്സീർ ഞങ്ങൾ ഉദ്ധരി പറഞ്ഞു, അത് അമലു സാലിഹാത്താണ്, അതായപ്പോ തന്നെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് മരിച്ചുപോയ മഹാത്മാക്കളുടെ കബറുകളും ദവാത്തുകളുമാണ് തടികളുമാണ് എന്ന് പറഞ്ഞവർക്ക് ഒരു ചെറിയ ശകലം പോലും സ്വീകാര്യമായ അഹ്ലു സുന്നാ അംഗീകരിക്കുന്ന തഫ്സീറുകൾ എന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആയത്തുകൾ ഓരി എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവിടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. എത്ര കൃത്യസമയം എത്ര കൃത്യമായിട്ട് ഞാൻ ജീവനാടിയേക്കാളും അടുത്തവനാണ് ഞാൻ പറഞ്ഞു. എന്തൊക്കെ ദുർന്യായങ്ങൾ പറഞ്ഞു, ആ ദുർന്യായങ്ങൾക്കൊക്കെ മറുപടി മരിച്ചവര് കേൾക്കുന്നു പറയാൻ വേണ്ടി ഇങ്ങോട്ട് മൊബൈൽ ഫോൺ അടക്കം തെളിവ് പറഞ്ഞു. ഒരു പക്ഷേ ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ മൊബൈൽ ഫോൺ അടക്കം ഏത് മരിച്ചോല് കേൾക്കും എന്നതിലും തെളിവ് പറയേണ്ട ഒരു അവസ്ഥ, ദുരവസ്ഥ. കാരണം അത്രയും കൃത്യമായ ഖുർആന്റെ ഒരു ആശയത്തിനെതിരെ തെളിവ് കണ്ടുപിടിക്കാൻ നടന്നാൽ സഹോദരങ്ങളെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ചരിത്രത്തിൽ അതൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ എന്തുണ്ടായ മാർഗം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് പോലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്ന രൂപങ്ങൾ അവർ പിന്നീട് കണ്ടുപിടിച്ച എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴയ കാലത്താണെങ്കിൽ എപ്പോഴും ഉസ്താദുമാരെ പ്രസംഗിക്കാൻ കയറിയാൽ ഖുർആൻ ഹദീസ് എന്താ പറയാ സൽസബീൽ അൽമനാർ അതടക്കുക, എന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു പേജ് മറിക്കും വായിക്കും. കണ്ടോ ഉമ്മർ മൗലവി പറഞ്ഞത്? സഹോദരങ്ങളെ ഉമ്മർ മൗലവി എന്താ പറഞ്ഞത്? ഉമ്മർ മൗലവിയാണ് ഏറ്റവും ധീരമായി തൗഹീദ് പറഞ്ഞത്. പിന്നെ ആ ഉമ്മർ മൗലവിന്റെ പിന്നെ സൽസബീൽ എങ്ങനെ ശിർക്കിന് തെളിവ് കിട്ടുക? അപ്പൊ ഒരാൾക്ക് ഇത് പൊന്തിക്കുമ്പോഴേ മനസ്സിലാവും. പക്ഷെ എങ്കിലും അവർ വായിച്ചു, അവർ ജനങ്ങളെ കേൾപ്പിക്കാൻ ശ്രമിച്ചു. പഴയ അൽമനാറുകൾ എല്ലാ മുസ്ലിയാക്കന്മാരുടെ ഏത് പ്രസംഗം എടുത്ത് നോക്കിയാലും അതേ കാണാൻ പറ്റൂല നമുക്ക് അന്നത്തെ കാലം. പക്ഷേ എത്ര കാലഘട്ടങ്ങൾ ആ മാസികകളുമായിട്ട് അവർ നടന്നു, ഒന്നില്ലല്ലോ എന്നതൊക്കെ പോയി. അപ്പൊ എന്ത് ഇപ്പൊ അതൊക്കെ തെളിവാണെങ്കിൽ എപ്പോഴും കൊണ്ടുവരുന്നത് ഓരോ അതൊക്കെ കഴിഞ്ഞ് വ്യത്യസ്തങ്ങളായ ആരോപണങ്ങളിലേക്കാണ് അവർ കടന്നു വന്നത്. പക്ഷേ ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടികൾ നമ്മൾ നൽകുകയും ആ മറുപടികളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാവുകയും ചെയ്തു. അത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അത്രയും ശക്തവും സുവ്യക്തവുമായ പകല് പോലെയുള്ള സുവ്യക്തമായ ഒരു ആശയവും ഒരാദർശവുമാണ് നമ്മുടേത് എന്ന് കൂടുതൽ നമുക്ക് വ്യക്തമാകാൻ സഹായകമായി തീരും. എന്നാൽ ഈ അടുത്തൊരു കാലഘട്ടങ്ങളിൽ മുമ്പത്തേതിനേക്കാളൊക്കെ ശക്തമാണ് സഹോദരങ്ങളെ തൗഹീദിന്റെ പ്രബോധനം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സമ്മേളനങ്ങളും പരിപാടിയൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ലഘുലേഖകൾ സീഡികൾ കാസറ്റുകൾ ആളുകളിലേക്ക് എത്തിച്ചിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി തൗഹീദിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ പഴയ ആയുധം തന്നെയാണ് ഇവർക്ക് പ്രയോഗിക്കാനുള്ളൂ. ഏതെങ്കിലും ഒരു തെളിവ് ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ മുമ്പത്തേതിനേക്കാളും ആളുകൾ പ്രമാണങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് അവരുടെ ആളുകൾ പോലും ചോദിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ഈ അവസ്ഥയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന്, അവർ ചെയ്യുന്നത് നമ്മുടെ മാസികകളിലോ അവിടെവിടങ്ങളിലോ വരുന്ന വാചകങ്ങളെ അടർത്തിയെടുത്ത് ഉദ്ധരിക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും വിവാദപരമായി അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ട ഒരു സംഗതിയാണ് നമ്മുടെ പിന്നെ സാധാരണ തൗഹീദിന്റെ രംഗത്ത് ഏറ്റവും ശക്തമായ ഒരു പടവാളായി നിലനിൽക്കുന്നതാണ് അൽഇസ്ലാഹു മാസിക. അതിൽ വന്ന ഒരു ഒരു വരി സഹോദരങ്ങളെ, അതൊരു ആയിരക്കണക്കിന് തവണ കേരളത്തിന്റെ പല സ്റ്റേജുകളിലും വായിക്കപ്പെട്ടൊരു കാര്യമാണ്.